സലാം അലൈക്കും. വാലൈക്കും സലാം. ആ ആരാത്, അങ്ങോട്ട് കേറിയിരിക്കേ. ഇരിക്കാൻ സമയമല്ല, എനിക്ക് അടുത്ത ട്രെയിൻ ഷൊർണൂർ വരെ പോകണം. റൌഫിന്റെ കത്താത്. ഏ, ഒരു 10,000 ഉറുപ്പിയുണ്ട് തന്നെ. ഞങ്ങൾ തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഓന്റെ ഒരു സുഹൃത്ത് എയർപോർട്ടിലേക്ക് കൊണ്ടുതന്നതാണ്. ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഏതായാലും അവിടെ ചെന്നിട്ട് റൌഫിനെ കാണാൻ ശ്രമിക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആരപ്പോ ഇവിടെ വന്നു പോയത്? നമ്മൾ ഉസ്മാനില്ലേ, ഓൻ വന്നിക്കണ്. ഓൻ കൊണ്ടുവന്നാ ഈ കത്തും പൈസ. എവിടെ? അൽഹംദുലില്ലാ. മോളെ ആബി. എന്താപ്പാ? ദാ മോളെ റൂഫിന്റെ കത്തുണ്ട്. എവിടെ? പ്രിയപ്പെട്ട ആബി, നിനക്ക് സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പൊന്നുമക്കളുടെ അവസ്ഥ എന്താണ്? വൈകി അയക്കുന്ന ഈ കത്തിൽ ഒരുപാട് നല്ല വർത്തമാനങ്ങൾ എഴുതാൻ ആഗ്രഹിച്ചിരുന്നു, കഴിയുന്നില്ല. ഗൾഫിനെ കുറിച്ചുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും കരിഞ്ഞുണങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നൽകി കൊതിപ്പിച്ച എന്നോട് പൊറുക്കണം. ജീവിതത്തിൽ ഒരു തൻ്റെ ഇടവില്ലാത്ത എനിക്ക് നമ്മുടെ കുഗ്രാമം തന്നെ മതിയായിരുന്നു. എല്ലാവരെയും ഓർത്ത് കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണീർ വറ്റി. എൻ്റെ മുന്നിൽ ഇപ്പോഴും ഇരുട്ടാണ്. അതിൽ തപ്പിത്തടഞ്ഞ് എത്ര ദൂരം പോകാൻ കഴിയുമെന്ന് അറിയില്ല. കൈവിറക്കുകയാണ്. എഴുത്തു ചുരുക്കുന്നു. കുറച്ച് കാശ് അയച്ചിട്ടുണ്ട്. ഒരു വിഹിതം നിനക്കും ഉണ്ടായിരിക്കും. അതിൽ എൻ്റെ ഒരു വർഷത്തെ ജീവിതമുണ്ട്. പ്രാർത്ഥനയോടെ, നിൻ്റെ സ്വന്തം മിക്ക. എന്താ സെയ്ന ഈ പൈസ കൊണ്ട് ചെയ്യ? ഏത് കട ആദ്യം വീട്ട? എനിക്കൊന്നും അറിയൂല. മോളെ ആബി, എന്തോപ്പാ? ആ ഇത് റഹൂഫ് അയച്ച പൈസയാണ്. അനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, ഇത് അവിടെ വെച്ചോ. വേണ്ടപ്പാ. വേണ്ട മോളെ, ഇത് അവിടെ വെക്ക്. അത് ഉപ്പാന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. ഏതായാലും ഒരു കണക്കിന് സമാധാനായി. തൽക്കാലത്തേക്കാണെങ്കിലും ഒരു ജോലി കിട്ടിയല്ലോ. മനുഷ്യന്മാരെ ചോദ്യത്തിന് സമാധാനം പറയാലോ. മനുഷ്യന്മാരെ ചോദ്യം എനിക്ക് പ്രശ്നം? പരിചയമുള്ളതൊക്കെ കടം വാങ്ങി കൂട്ടിയോണ്ട് തല പൊക്കി നടക്കാൻ കഴിയുന്നില്ല. കടക്കാരനായാലേ അഭിമാനം പോകും. ഏതായാലും ആരും അങ്ങാടിയിലിട്ട് ഇന്നെ ഇതുവരെ വഷളാക്കിയിട്ടില്ല. ആ അതാണ് ആകെയുള്ള സമാധാനം. അല്ലെങ്കിൽ എന്നോ നാട് വിടേണ്ട സമയം കഴിഞ്ഞു. നിങ്ങളല്ലേ ഗൾഫ് പോകില്ലാന്ന് പറഞ്ഞത്? എന്നിട്ടിപ്പോ പോവാൻ തീരുമാനിച്ചൂലേ? പറഞ്ഞിട്ടെന്താ കാര്യം? മുതിരക്കച്ചവടം ചെയ്ത് ഇവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഗൾഫിൽ പോകാതിരുന്നിട്ട് എന്താ കാര്യം? ഇവിടെ ജീവിക്കണ്ടേ? പോകാൻ മനസ്സിലായിട്ടല്ല.